ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനുശ്രീ. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരിലേക്കെങ്കിലും അതൊക്കെ എത്തി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ദിൽഷ പ്രസന്നൻ വിൻ ചെയ്തിട്ടുള്ള ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ദിലുവിൻ്റെ മീറ്റപ്പ് ഫംഗ്ഷൻ്റെ ഒരു വ്ലോഗ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ദിലുവിൻ്റെ കരിയർ ഗ്രോത്ത് കണ്ടിട്ടും. ദിലു ഇപ്പം അവളുടെ കരിയർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഭയങ്കര എന്താ പറയണ്ടേ, അവളുടെ പാഷനിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് കണ്ടിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ദിലുവിൻ്റെ DS1 ഡാൻസിങ് സ്റ്റാർസിൻ്റെ സീസണിൽ ഫസ്റ്റ് സീസണിലെ 100 മാർക്ക് കിട്ടിയ ഗോൾഡൻ സ്റ്റാർസ് കിട്ടിയിട്ടുള്ള ദിലുവിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ റിയാക്ഷനാണിത്. അപ്പം ക്ലാസിക്കലൊന്നും അധികം പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെന്ന് നമുക്കറിയാം. ദിലുവിൻ്റെ മുമ്പ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാൻസിങ്ങിൽ ക്ലാസിക്കലല്ല ആളുടെ എന്താ പറയുക പാഷൻ, അല്ലെങ്കിൽ അത് അതിലല്ല ഒരു മെയ്വഴക്കെന്ന് നമുക്കറിയാം. അപ്പം പക്ഷെ എന്നിട്ട് പോലും ക്ലാസിക്കൽ അടക്കമുള്ള 7 നൃത്തശൈലികൾ സമന്വയിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഭയങ്കര ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഇന്ന് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടാണ് ദിലു ഇന്ന് 100 മാർക്സ് അതിൽ നേടിയത്. ദിലുവും നാസിഫ് അപ്പു തമ്മിലുള്ള ആ ഒരു കോംബോ. അപ്പോൾ ഭയങ്കര സന്തോഷം. ദിലുവിൻ്റെ കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ലൈഫ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമ്മളിൽ കുറേ പേരാണ്, ഞാനടക്കമുള്ള നമ്മളിൽ കുറേ പേരാണ് ഇപ്പോഴും ബിഗ് ബോസിൻ്റെ ഹാങ് ഓവർ ഒക്കെ വിടാണ്ട് ബിഗ് ബോസിൻ്റെ കോൺട്രവേഴ്സിയിലും ഇഷ്യൂസിലൊക്കെ പെട്ട് കിടക്കുന്നത്. അപ്പോൾ ദിലു പക്ഷെ എത്രയൊക്കെ നെഗറ്റീവൊക്കെ വന്നാലും അതിനൊക്കെ മറികടക്കാനുള്ളൊരു പവർ, ഒരു ഫിനിക്സ് പക്ഷീനെ പോലെ അവളുടെ കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഗ്രോത്ത് കാണാൻ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എനിക്ക് ഞാൻ പല ഇപ്പം എൻ്റെ കുറേ വീഡിയോസായിട്ട് കുറേ കോൺട്രവേഴ്സിയും ഇഷ്യൂ ഒക്കെയാണ് ഞാൻ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കതൊന്നും ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടാറില്ല. ഇതെൻ്റെ ശരിക്കൊരു ഹാപ്പി കോർണറിൽ എൻ്റെ ഒരു ഹാപ്പിനെസ് തന്നെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു കരിയർ ഗ്രോത്ത് കാണുമ്പോൾ ഇതിലൂടെ. അപ്പോൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും ഒരുപാട് വേദികളൊക്കെ ഇനിയും ദിൽഷയ്ക്ക് കീഴടക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാലറിയാം, വലിയൊരു പാർഷ്യാലിറ്റി, ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ വേറൊരു വ്യക്തിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ദിൽഷ പ്രസന്നൻ എന്നുള്ള പേര് തന്നെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് അടിക്കാൻ മാത്രമാണ്. അതെപ്പോഴും റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ദിൽഷ പ്രസന്നനെ പിന്നെ താഴ്ത്തിക്കെട്ടിയാൽ എപ്പോഴും ഒരു തട്ട എപ്പോഴും താണ് നിൽക്കുന്ന ഒരു അവസ്ഥയോ അപ്പോൾ എപ്പോഴും കാണാം. അപ്പം ദിലു ഫാൻസ് അല്ലെങ്കിൽ ദിലുവിനെ സ്നേഹിക്കുന്നവർ എപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് അല്ല ഒരു രണ്ടാം ഒരു എപ്പോഴും ത്രാസിൽ എപ്പോഴും താഴെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു മെജോറിറ്റി വേറൊരു വിഭാഗത്തിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. വേറെ കുറേ ഫാൻസ് വേറൊരു ആൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിലു ഫാൻ തന്നെയാണ്. അപ്പോൾ ദിലുവിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞെട്ടിയിട്ട് അഭിനന്ദിക്കാനായിട്ട് സന്തോഷം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ദിലു ഫാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. ഇതുപോലെ ഇനിയും ദിലുവിൻ്റെ ഗ്രോത്ത് ഒക്കെ കണ്ടിട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും കൂടി ഞാൻ എൻ്റെ ചാനൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ദിലു ഫാൻസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ചെയ്ത് നമുക്ക് നമ്മുടെ പവർ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.